വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധനവ്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയിലേറെയായി. പൊതുവിപണിയിൽ തക്കാളി വില 100 രൂപ കടന്നു. അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തക്കാളിക്ക് മാത്രം 60 രൂപയാണ് കൂടിയത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ 30 മുതൽ 40 രൂപയ്ക്ക് ലഭ്യമായിരുന്ന തക്കാളിയുടെ വിലയാണ് 3 മടങ്ങിലേറെ വർദ്ധിച്ചത്. കൂടാതെ 30 രൂപയുണ്ടായിരുന്ന വഴുതനയ്ക്ക് 60 രൂപയായി. 40 രൂപയ്ക്ക് കിട്ടിയിരുന്ന പയറിന് 80 രൂപ കൊടുക്കണം. 30 രൂപയ്ക്ക് കിട്ടിയ കത്തിരിക്കയ്ക്ക് 50 രൂപയാണ് നിലവിലെ വില. 20 രൂപയ്ക്കും 15 രൂപയ്ക്കും വിറ്റോണ്ടിരുന്ന സാധനമല്ലേ ഇന്ന് 80 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. പിന്നെ കാലവർഷത്തിൻ്റെ പ്രശ്നവും മഴ കാരണം കൊണ്ടാണ് ഈ വില കയറ്റം. ഇപ്പം 50 രൂപയ്ക്ക് 20 രൂപയ്ക്കും പച്ചക്കറി വാങ്ങിക്കുന്ന ആർക്കും ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു തോരായിരുന്നാലും ബാക്കി സാമ്പാറിനായിരുന്നാലും എല്ലാ സാധനവും നല്ല വിലയാണ്. മുന്നേ ഒരു വെട്ടുമലക്കറി വാങ്ങിച്ചാൽ 4-5 ദിവസം വരെ ഓടും, സാധാരണ ഒരു 4 പേരുള്ള ഫാമിലിയിൽ. പച്ചക്കറിക്കൊക്കെ നല്ല വില കയറ്റുണ്ട്. പിന്നെ തക്കാളി 100 രൂപയായി. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും നമുക്ക് സാധനം വാങ്ങിച്ചൊന്നും കഴിക്കാൻ പറ്റൂല. പാവപ്പെട്ടവരെന്ത് ചെയ്യും? ഏത് സാധനത്തിനും ഇപ്പം വില കൂടുതൽ തന്നെ. അരി ആയാലും പച്ചക്കറികളായാലും. കർണാടകയിലും തമിഴ്നാട്ടിലും പെയ്ത കനത്ത മഴ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. പച്ചക്കറിക്ക് മാത്രമല്ല അരിക്കും വില കൂടിയിട്ടുണ്ട്. ജയ അരിക്കും ആന്ധ്രയിൽ നിന്നുള്ള വെള്ള അരിക്കും 7 രൂപ വരെ പലയിടങ്ങളിലും കൂടി. പച്ചക്കറിക്കും പഴങ്ങൾക്കും വില കൂടിയപ്പോൾ സവാളയുടെ വിലക്കുറവാണ് ഏക ആശ്വാസം. ആന്ധ്രാപ്രദേശിൽ നിന്നും ജയ അരിയുടെ വരവ് കുറഞ്ഞതോടെ ഇത് വിപണിയിൽ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. ജയ അരിക്ക് സംസ്ഥാനത്ത് നിലവിലെ വില കിലോഗ്രാമിന് 39 രൂപ മുതൽ 42 രൂപ വരെയാണ്. ഈ വില വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ ഏറെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. ജനം, തിരുവനന്തപുരം.